അപ്പോൾ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് നമ്മുടെ അഞ്ചുതെങ്ങ് ഫോർട്ടിലാണ്, വർക്കലയ്ക്ക് അടുത്തുള്ള അഞ്ചുതെങ്ങ് ഫോർട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ബാക്കിയുള്ളടത്ത് അപേക്ഷിച്ച് നോക്കുമ്പോഴേക്കും ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു, അത്യാവശ്യം റഷ്യണ്ടായിരുന്നു. ഞങ്ങൾ ആക്ച്വലി ഈവനിങ് ആണ് എത്തിയത്, 4 മണി കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോഴേക്കും. അതുകൊണ്ട് തന്നെ ഈവനിങ് ആകുമ്പോൾ സാധാരണ ടൂറിസ്റ്റ് പ്ലേസിലെല്ലാം നല്ല റഷ്യം ഉണ്ടാവാറുണ്ട്, അതുപോലത്തെ ഒരു റഷ്യം ഇവിടെയും കാണുന്നുണ്ട്. വർക്കലയ്ക്കടുത്താണ് കേട്ടോ ഈ സ്ഥലമുള്ളത്. ഞങ്ങളിവിടെ 2-ാമത്തെ പ്രാവശ്യമല്ലേ വരുന്നത്. പക്ഷേ അന്നൊക്കെയാണെങ്കിൽ ഒത്തിരി പുല്ല് മെഡോ പോലെ ലിറ്ററലി ഉണ്ടായിരുന്നു അല്ലേ, ഇപ്പം കുറേ ട്രിം ചെയ്ത് കളഞ്ഞു. ഇത് നമ്മുടെ കന്യാകുമാരി വട്ടക്കോട്ടയുടെ ചെറിയൊരു വർഷം എന്ന് പറയാല്ലേ, ചെറുതായിട്ട് ചെറിയൊരു വട്ടക്കോട്ടേക്കാളും ഉണ്ട്, വട്ടക്കോട്ടയുടെ അത്ര ഇല്ല, അതിൻ്റെ ചെറിയൊരു വർഷമാണ്. ഇതാണ് ഈ ഫോർട്ടിൻ്റെ എൻട്രൻസ്, ഇതാണ് കേട്ടോ. ഒരെൻട്രൻസ് ഇപ്പം ക്ലോസ് ചെയ്തു, 4:30 ആയപ്പോഴേക്കും ഒരെൻട്രൻസ് അല്ല, അകത്തുള്ളൊരു ഗേറ്റ് അയാൾ ഇവിടെ സെക്യൂരിറ്റി പൂട്ടിയായിരുന്നു. ഇവിടെ ആക്ച്വലി 5 മണി വരെ എൻട്രി ഉള്ളൂ, അപ്പം ഇവിടെ വരുന്നവർ 5 മണിക്ക് മുന്നേ എത്താൻ ശ്രമിക്കുക, 5 മണി വരെ മാത്രമേ ഇവിടെ കയറ്റി വിടത്തുള്ളൂ. അഞ്ചംഗ ഫോർട്ടിന് ആക്ച്വലി ഒരു ഹിസ്റ്ററി ഉണ്ട്. ഇത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നപ്പോൾ ആ ടൈമിലാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത്. എന്തിനാ ഇങ്ങനെ ഫോം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് ഇംഗ്ലണ്ടിലൊന്നുള്ള ഷിപ്പിനൊക്കെ ഒരു സിഗ്നലിങ് പോർട്ടായിട്ട്, അതായത് സിഗ്നലിങ് മീൻസ് സിഗ്നൽ കാണിക്കുന്ന ഒരു സംഭവമായിട്ടാണ് ഇതിനെ ആക്ച്വലി എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇതിന്റെ മേലേക്ക് കയറാനായിട്ട് 4-5 സ്ഥലത്ത് സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. ആ ഫോർട്ടിലൊക്കെ ഉള്ള പോലെ തന്നെയാണ്. ഇതും നമ്മുടെ വട്ടക്കോട്ട ഫോർട്ടിലും കാസർഗോഡല്ലേ, നമ്മൾ ലാസ്റ്റ് പോയി പാലക്കാട് ഫോർട്ടിലും ഒക്കെ ഉള്ള പോലത്തെ സെറ്റപ്പ് തന്നെയാണ് കേട്ടോ. ഇതും നല്ല ഭംഗിയുണ്ട്. ഈ പുല്ല് നേരത്തെ ഇങ്ങനെ അല്ലായിരുന്നു, കുറച്ചുകൂടെ കുറച്ച് നല്ല ഗ്രീനറി ആയിട്ടായിരുന്നു, ഇപ്പൊ കുറച്ച് ഉണങ്ങിപ്പോയി. മുട്ടയാക്കി ഇവിടെ നിന്ന് ഈ സൈഡിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റോഡ് കാണാം. അപ്പുറ സൈഡാണ് കടല്, അപ്പുറ സൈഡ് പോയി കഴിഞ്ഞാൽ ആ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കടല് കാണാൻ പറ്റും. നമുക്ക് അങ്ങോട്ടും കൂടി ഒന്ന് നടന്നു പോവാം. കഴിഞ്ഞാലാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാലാണ് നമുക്കപ്പോൾ ഇതിൻ്റെ ഈ ബീച്ചിൻ്റെ പ്രോപ്പറായിട്ടുള്ള വ്യൂ ഉള്ളത് ഇവിടെ നിന്നാണ്. അതുകൊണ്ട് ഇപ്പുറത്ത് ഇവിടെ ഈ സ്ഥലത്തായിട്ട് ഫോർട്ടിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള സ്ഥലമാണ് ഇത്. ഇവിടെയാണ് ഇപ്പോൾ സെക്യൂരിറ്റി പൂട്ടി ഈ സ്ഥലം. ഈ സ്ഥലം വല്ല കാണാനും വലിയ രസമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് കുറച്ച് വീടുകളൊക്കെ ഉണ്ട്, ആ വീടുകളുണ്ട്, വീടുകളിൻ്റെ അപ്പുറത്താണ് ബീച്ച് വരുന്നത് കേട്ടോ. പക്ഷേ ഈവനിങ് ഒക്കെ നമുക്ക് ഒന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു സ്ഥലം തന്നെയാണ്. ഫാമിലീസ് ആണ് ഇവിടെ മെയിൻലി വരുന്നത്, ഇഷ്ടംപോലെ ഫാമിലീസ് ഇരിപ്പുണ്ട് നമ്മൾ വന്നപ്പോഴേക്കും. നമ്മൾ ആക്ച്വലി ആകെ ടയേർഡായി, ഇന്ന് ഒറ്റ ദിവസം കൊണ്ട്, രാവിലെ ഇന്ന് സൺഡേ ആണ്. രാവിലെ എത്ര മണിക്കാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി? നമ്മൾ രാവിലെ 8 മണി, 8:30 ആകുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ 5 മണിയായി, 5 മണിയാവാറ് തളർന്നു. ഫുള്ള് വെയിലും കൊണ്ട് ഡ്രെയിൻ ഔട്ട് ആയി, എനർജി എല്ലാം പോയി, ഒരു രക്ഷയില്ല, ഭയങ്കര ടയേർഡ് ആയി. ഡിസംബറിലെയും ഒക്ടോബറിലെയും പോലെ ഒന്നുമില്ല ഇപ്പോ. ഫെബ്രുവരി ആണെങ്കിലും കുറച്ച് തണുപ്പൊക്കെ എക്സ്പെക്ട് ചെയ്യാവുന്നതാ, പക്ഷെ രാവിലെ തണുപ്പുണ്ടായിരുന്നു. എന്നാലും ഉച്ചയായപ്പോഴല്ല, 8 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും, 8 മണിയല്ല, 9-10 മണിയൊക്കെ ആയപ്പോഴത്തേനും. എന്നാലും നമ്മളിനി ഇവിടെ നിന്ന് ഇറങ്ങുവാണ്, കുറച്ചുകൂടെ ഒരു എക്സ്പ്ലോർ ചെയ്തിട്ടാണ്. അപ്പോൾ ഇപ്പോൾ സമയം 5 മണിയായി, ഞങ്ങളെ സെക്യൂരിറ്റി എല്ലാവരെയും ഇപ്പോൾ പുറത്തിറക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾ വീണ്ടും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും വീണ്ടും ബൈ ബൈ. ഞങ്ങളപ്പോൾ തിരിച്ചു വരുന്ന വഴിക്കാണ് മുതലപ്പൊഴി ബീച്ച് കേട്ടോ, പെരുമാതുറ മുതലപ്പൊഴി ബീച്ച് തിരിച്ചു വരുന്ന വഴിക്കാണ്. അപ്പോൾ അവിടെയും കൂടെ ഞങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങി. ഇവിടെയും നല്ല തിരക്കുണ്ട്. പിന്നെ ഇവിടെ ഇത് ഒരു ബോർഡുണ്ട് കേട്ടോ, അപായ മുന്നറിയിപ്പ് എന്ന് പറഞ്ഞ്, ബീച്ചിൽ പൊലിഞ്ഞ ജീവനുകളെ ഓർക്കുക, എനിക്ക് ഒരു ജീവനും നഷ്ടപ്പെടാതിരിക്കട്ടെ.
അപ്പോൾ ഇവിടെ ബീച്ചിൽ ഇറങ്ങലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വരുന്നവർ അധികം ബീച്ചിൽ കടലിലോട്ട് ഇറങ്ങാതിരിക്കാൻ ശ്രമിക്കുക, കടലിലോട്ട് ഇറങ്ങാതിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇവിടെയൊക്കെ നല്ല മണ്ണാണ്, നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട് ഈ ബീച്ച് കാണാനായിട്ട്, അടിപൊളി. കറക്റ്റ് സമയത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ ഒരു ഫുട്ബോൾ കോർട്ടൊക്കെ ഉണ്ട് അല്ലേ, വൈകുന്നേരം ബീച്ചിൽ കിടന്ന് ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ടാവും പിള്ളേർ. അതാണ്ട അവിടെയായിട്ട് കടലിൽ കൂടെ മറ്റേ പാറ ഇട്ടിട്ട് ചെറിയൊരു വഴി കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ. അവിടെ അവിടെ ആൾക്കാർ നിൽപ്പുണ്ട്. നമ്മളിപ്പോൾ ഇവിടെയും കുറച്ച് നേരം ഒന്ന് സ്പെൻഡ് ചെയ്തിട്ട് നേരെ വീട്ടിൽ പോയി. ഞങ്ങൾ അഞ്ചുതെങ്ങിൽ നിന്ന് കടലിൻ്റെ സൈഡിൽ കൂടെ റൂട്ടാണ് എടുത്തത്. അതായത് ഇവിടെ നിന്ന് അഞ്ചുതെങ്ങിൽ നിന്ന് ചാക്ക വരെ കടലിൻ്റെ സൈഡിൽ കൂടെ ഉള്ള റോഡ് വഴിയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ഈ മുതലപ്പുഴയിൽ ഈ സൈഡിലായിട്ട് കല്ലൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള സ്ഥലത്ത് ഇരിക്കുവാണ്. ഇവിടെ ഇരുന്ന് ഇങ്ങനെ ബീച്ച് നോക്കിയിരിക്കാനായിട്ട് നല്ലൊരു ഫീലാണ്, അല്ലാതെ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നല്ലൊരു ഫീലാണ് ഇവിടെ ഇങ്ങനെ കടലിൽ നോക്കി ഇങ്ങനെ ഇരിക്കാനായിട്ട്. കാരണം സൺസെറ്റ് ഏകദേശം ആവാറായി. സൺസെറ്റിൻ്റെയൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടെ എവിടെ തിരക്കുണ്ടെങ്കിലും ഇത്രയും പരന്ന് കിടക്കുന്നതുകൊണ്ട് അധികം ആ ഒരു റഷ് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. നമുക്ക് സമാധാനമായിട്ട് തന്നെ ഇവിടെ ഇരിക്കാൻ പറ്റും. ഇവിടെ മൊത്തം ഈ കരിങ്കല്ലിട്ടിട്ട് ഒരു പാത പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത്രയും സ്ഥലം വരെയും ഒരു പാതയുണ്ട്. പിന്നെ ഇവിടെ സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് ആ വീടുകളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടും കുറേ ദൂരം വരെ ഈ കരിങ്കല്ലിട്ട്, അതായത് കടൽ വീട്ടിലേക്കൊന്നും അടിച്ചു കയറാതിരിക്കാണ്ട് കരിങ്കല്ലെല്ലാം കെട്ടിയിട്ടിട്ടുണ്ട്. കരിങ്കല്ലെല്ലാം കൊണ്ട് നല്ലൊരു ഭിത്തിനെ ഉണ്ട് കേട്ടോ. ഇതാണ് ഈ സമയത്തുള്ള കടലിൻ്റെ ഭംഗി എന്ന് പറയുന്ന ഇതാണ്. ഞങ്ങൾ ആ ബീച്ചിൽ നിന്ന് മാറി സൈഡിലായിട്ടുള്ള സ്ഥലത്തിരിക്കുകയാണ് കേട്ടോ.